ക്ലാസ് തുടങ്ങുകയാണ്. ഇതില് പ്രധാനമായിട്ട് ഇനി അടുത്ത് പഠിക്കാനുള്ളത്, ഇപ്പൊ ഇതുവരെ നമ്മൾ പിക്ചർ ഇൻസേർഷൻ ആണ് പഠിച്ചിരുന്നത്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഇദ്രാജുൽ അഷ്കാൽ ആണ്. ഇദ്രാജുൽ അഷ്കാൽ എന്ന് പറഞ്ഞ ഷെയ്പ്സ്. യുസ്തഖദമുൽ ഇദ്രാജ് അയ്യ നൗഇമിൻ അഷ്കാൽ ഫിൽ മുസ്തനദ്, ഡോക്യുമെന്റിലുള്ള ഏത് തരത്തിലുള്ള ഫോർമാറ്റുകളും ആ ഷെയ്പ്പുകളും ഇൻസെർട്ട് ചെയ്യാൻ ഓപ്ഷൻ ആണ്. അതായത് മിസ്ലെ ഹുതൂത്ത്, റസ്മ്, ലൈൻ, അഷ്കാൽ, ലസ്മ, ആരോ ബ്ലോക്സ്, ഫ്ലോ ചാർട്ട്സ്, അതുപോലെ കോളൌട്ട്സ്, നുജൂമ്, ഷാറാത്ത്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, അതുപോലെ അതിന് വേണ്ട ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഷെയ്പ്പ് എടുക്കാന്ന് അർത്ഥം. ഇപ്പൊ ഞാനിവിടെ വേർഡിൽ വന്നു. ഇവിടെ വേർഡില് ഈ ഷെയ്പ്സ് എന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഷെയ്പ്സ് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അത് ഇങ്ങനെ ഈക്വേഷൻസ്, ഫ്ലോ ചാർട്ടുകള്, സ്റ്റാർസ്, കോളൌട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ളതുണ്ടാവും. അപ്പൊ ഇങ്ങനെ ലൈൻ ക്ലിയർ ആവണമെങ്കിൽ പിന്നെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരക്കുക. അങ്ങനെ വരുമ്പോൾ നോക്കൂ, നിങ്ങൾ ക്രോസ് ആണെങ്കിൽ ക്രോസ് വരക്കാം, ഹൊറിസോണ്ടിൽ ആണെങ്കിൽ ഹൊറിസോണ്ടിൽ വരക്കാം, വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കൽ വരക്കാം. അപ്പൊ ഇങ്ങനെ കൃത്യമായി കിട്ടണമെങ്കിൽ ലൈന് തെറ്റില്ലാതെ പിഴവില്ലാതെ കിട്ടണമെങ്കിൽ, ഇപ്പൊ ഈ ലൈന് ക്ലിയർ അല്ല, അത് നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായി വരച്ചതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മള് ഷെയ്പ്സ് ഇങ്ങനെ ഒരു കൃത്യമായി കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ റെക്റ്റാംഗിൾ വരക്കുമ്പോഴും, റെക്റ്റാംഗിൾ വരക്കുമ്പോഴും അതുപോലെ സ്ക്വയർ വരക്കുമ്പോഴും. ഇപ്പൊ കണ്ടോ, ഇവിടെ സ്ക്വയർ കിട്ടും, റെക്റ്റാംഗിൾ ആണെങ്കിൽ ഷിഫ്റ്റ് ഒഴിവാക്കി വരക്കാം. റെക്റ്റാംഗിൾ അല്ല സ്ക്വയർ ആണ് വേണ്ടമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരക്കാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഡയമെൻഷൻസ് കൃത്യമായിട്ടുള്ള കിട്ടും. ഷിഫ്റ്റ് ഇല്ലാതെ ഉണ്ടെങ്കിൽ ഡയമെൻഷൻ നമുക്ക് ഇഷ്ടമുള്ള ഡയമെൻഷനിൽ വരക്കാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുന്ന് വരക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വരക്കുക. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കാനുള്ള ഒരു സാധനമാണിത്. ഇപ്പൊ ഇത് കണ്ടോ, ഇതൊരു ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ വരച്ചൊരു സാധനം. അപ്പൊ ഇങ്ങനെ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് വരക്കാം. ഇങ്ങനെ വരച്ച സാധനങ്ങളെ നമുക്ക് ഇവിടുന്ന് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് ചെയ്യാറിഞ്ഞാൽ ഷെയ്പ്പ് ഫിൽ ചെയ്യണമെങ്കിൽ അതിന്റെ ഫിൽ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതുപോലെ അതിന്റെ തിക്നെസ്, അതിന്റെ വെയിറ്റ് കൂട്ടാം. കണ്ടോ, ഇതിന്റെ ലൈൻ വെയിറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. മോർ ലൈൻസിൽ പോയാൽ നമുക്ക് ലൈനുകൾ ഏത് രീതിയിലുള്ള ലൈൻസ് വേണം എന്നുള്ള ഇവിടുന്ന് എടുക്കാം. കമ്പൗണ്ടഡ് പിന്നെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഈ രീതിയിലുള്ള ലൈനാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിന്റെ സൈസ് കൂട്ടിയാൽ മതി. ഇപ്പൊ സൈസ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഓരോ മോഡലിലും വ്യത്യാസം കാണുന്നുണ്ടാവും. കണ്ടോ, ഇപ്പൊ ഇങ്ങനെ ഇതിൽ വേണ്ട പ്രീസെറ്റ്സുകള്, ഇതിൽ ഷെയ്പ്സിന്റെ ഇഫക്റ്റുകൾ ഉണ്ട്. നിങ്ങൾ ഏത് ഇഫക്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു തരാൻ പറ്റും. ഇപ്പൊ എന്താണ്, 3D എടുക്കുകയാണെങ്കിൽ 3D ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമുക്ക് സൗകര്യമുള്ള രീതിയിൽ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ആവാം. അപ്പൊ ഇത്തരത്തിലുള്ള ബാക്കി ഇതിനുള്ള വർക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ഒരു ഷെയ്പ്പ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഷെയ്പ്പ് വ്യത്യസ്ത രീതിയിലുള്ള ഷെയ്പ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഫോർമാറ്റ് എന്നുള്ള ഷെയ്പ്പ്, നമ്മളൊരു ഷെയ്പ്പ് ക്ലിക്ക് സെലക്ട് ചെയ്യുന്നതോട് കൂടിയാണ് അവിടെ ഫോർമാറ്റ് വരിക. ഇപ്പൊ ഇൻസെർട്ടിൽ പോയാല് ഇവിടുന്നാണ് ഷെയ്പ്സ് എന്നുള്ളത്. ഈ ഷെയ്പ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതും ഇവിടെ വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ഈ ഒരു ടൈപ്പ് വരച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് വരക്കുമ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഒരു യെല്ലോ ബട്ടൺ കാണാം, യെല്ലോ സ്ക്വയർ കാണുന്നുണ്ടാവും. ഈ യെല്ലോ സ്ക്വയർ, നമ്മൾ സ്ക്വയർ കാണുന്നുണ്ടാവും, ഇവിടെ ഒരു യെല്ലോ സ്ക്വയർ ഉണ്ടാവും. ആ യെല്ലോ സ്ക്വയർ കൊടുക്കുന്നത് ഇതിന്റെ എഡ്ജ്, ഈ കോർണർ എഡ്ജ് സ്മൂത്ത് ആക്കാനും അതുപോലെ സ്മൂത്ത് ഒഴിവാക്കാനുമാണ്. കണ്ടോ, രണ്ട് രീതിയിലുള്ളത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അവിടുന്ന് ഈ അവിടുന്നുള്ളതാവാം. അതുപോലെ ഇതിനെയും അങ്ങനെ മാറ്റാം. ഇപ്പൊ ഇതിനെ ഈ ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ മാറ്റാം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ രണ്ടും ഒരുവിധം ഒരേ രീതിയിലേക്ക് വേണമെങ്കിൽ ഒരേ രീതിയിൽ ഇങ്ങനെയും കൊണ്ടുവരാം. ഇനി അതല്ല, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ആക്കാം. അപ്പോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഈ യെല്ലോ ഷെയ്പ്പുകള് യെല്ലോ എടുത്തിട്ട് നമുക്ക് സൗകര്യമുള്ള രീതിയിൽ അതിന്റെ ഷെയ്പ്പുകൾ മാറ്റാം. ഇതാണ് ഷെയ്പ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത്. ഇത് ഓരോന്നും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇതിന്റെ കളറ് മാറ്റല്, ഈ ഷെയ്പ്പ് സെലക്ട് ചെയ്യുന്നതോടുകൂടി, ഞാൻ ഈ ഷെയ്പ്പ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഫോർമാറ്റ് എന്ന് പറയുന്ന വരും. ഈ ഫോർമാറ്റ് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഷെയ്പ്പിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനെ എഡിറ്റ് ചേഞ്ച് ഷെയ്പ്പ് വേണമെങ്കിൽ കൊടുക്കാം. എഡിറ്റ് പോയിന്റ്സ്,
പോയിന്റ്സ് ചിലത് നമുക്ക് ഈ ഒരു രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റാം. ഇപ്പൊ കണ്ടോ ഈ ഒരു രീതിയിലേക്ക് അതിനെ നമുക്ക് ഷേപ്പിനെ മാറ്റാൻ പറ്റി. അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിൽ കൊണ്ടുവരാം. പിന്നെ വേറൊന്നുള്ളത് ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സാധനം, വേറെ കേസ് എന്ന് പറയുന്നത്, ഇതില് ഒരു ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ടെക്സ്റ്റ് ബോക്സ്. ഈ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇവിടെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു ബോക്സ് വരയ്ക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ ടെക്സ്റ്റിന് നമുക്ക് സൗകര്യമുള്ളടത്ത് കൊണ്ടുപോകാം. ഇങ്ങനെ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ അറബി ടൈപ്പ് ചെയ്യാം, ഏത് വേണം എന്ത് വേണേലും ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റിന് മാത്രം നമ്മളൊരു മാഗസിനുകളിലോ കണ്ടിട്ടുണ്ടാവും, ഇതിനെ ഒരു ബോക്സിലാക്കിയിട്ട് കണ്ടന്റ് കൊടുക്കണ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കൊടുക്കാനുള്ളതാണ് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഇതിന്റെ കളറ് ആണെങ്കിൽ ഇതിൽ കളറ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഇതിന് ഫോർമാറ്റിങ് ഷേപ്സിന് നേരത്തെ പഠിച്ച പോലെ ഇതിനകത്തും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ലൈനും ആണെങ്കിൽ ഒഴിവാക്കാം. ഇപ്പൊ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ഇതിൽ ചെയ്തു നോക്കാം. ദെൻ അനദർ വണ്ണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് പിന്നൊന്ന് പറഞ്ഞത് ഇദ്രാജ് സ്മാർട്ട് ആർട്ടാണ്. സ്മാർട്ട് ആർട്ട് പറഞ്ഞാൽ തസ്ഹീലുൻ ലി തൗലീഹിൽ അഫ്കാർ വൽ ഹഖായിഖ് വൽ മഅലൂമാത് ബി വാസിതത്തി റുസൂമാത്. പിക്ചറുകളുടെയും അതുപോലെ തന്നെ പിന്നെ എന്താണ് ഡ്രോയിങ്സിന്റെയും സഹായത്തോടുകൂടെ ഇൻഫർമേഷൻസ്, ചിന്തകള്, യാഥാർത്ഥ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായി കൊടുക്കുക. അപ്പൊ ഒരു രണ്ടോ നാലോ അഞ്ചോ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു എസ്സേയിൽ പറയേണ്ട ഒരു കാര്യം കണ്ടന്റ് നമുക്ക് ഒരൊറ്റ പിക്ചറിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ജസ്റ്റ് അതിന്റെ എന്താണ് ലേ ഔട്ട് വരച്ചും കണ്ട് ചെയ്യാൻ പറ്റും. വമിൻ അൻവായ റുസുമാത് സ്മാർട്ട് ആർട്ട്, അതിലുള്ളതാണ് കായിമത്ത്, മുആലജ, ദായിരിയ, ഹൈക്കല്, അലാക്കത്ത്, മസ്ഫൂഫ, വഹറമിയ. ഇതൊക്കെ ഓരോ ടൈപ്പാണ്, മെനു, അതുപോലെ തന്നെ പ്രോസസ്, അതുപോലെ ദായിരി സർക്കിള്, അതുപോലെ തന്നെ ഹൈക്കല്, പിരമിഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇതിൽ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത്, വബായത് ഇഖ്തിയാരിൽ മുനാസബ്, നമുക്ക് ആവശ്യമുള്ളത് തെരഞ്ഞെടുത്തിട്ട് മിൻഹാദിൽ അൻവായി നക്തുബുൽ ബയാനാത് ഫിൽ ഖാനാത്ത്, ആ കോളംസിൽ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാനിവിടെ നമുക്ക് ഇതിനകത്ത് ഇപ്പോ ഇവിടുത്തെ മൊത്തം ഞാൻ കളയാം, അല്ലെങ്കിൽ ഒരു പുതിയതൊന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് പിന്നെ അഫ്ആല് അല്ലേ, ഫീല് മുജറദ്, ഫീല് മസീദ് എന്ന രീതിയിലുണ്ട്. അപ്പോൾ അഫ്ആൽ എന്ന് പറഞ്ഞാണ്ട് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ സ്മാർട്ട് ആർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്മാർട്ട് ആർട്ടിൽ പല ടൈപ്പ് ഉണ്ട്. ഈ സ്മാർട്ട് ആർട്ടിൽ നമ്മൾ ഏത് വേണം എന്നുള്ളത് എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഹൈറാർക്കി എടുത്തു. ഈ ഹൈറാർക്കി എന്നതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു മോഡല് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരു മോഡൽ എടുത്തു, ഈ മോഡൽ ഇവിടെ കൊടുത്തു. ഇപ്പൊ കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഈ മോഡൽ ആവാം, ഏത് മോഡൽ വേണമെങ്കിലും ആവാം. ഇപ്പൊ ഈ ഒരു മോഡലാണ് ഞാനെടുത്ത്. ഈ മോഡലിൽ ഞാനിവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നു, അൽ അഫ്ആൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അൽ അഫ്ആൽ എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ സുലാസി, ഇവിടെ റുബാഴി അല്ലേ, ഇവിടെ സുലാസി റുബാഴി എന്ന് പറഞ്ഞു. ഇവിടെ ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടെ പ്രസ് ചെയ്യണം, ഒന്നും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ആഡ് ഷേപ്പ് കൊടുക്കാം. സോറി, അവിടെ അല്ല, ഇവിടെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഷേപ്പ് കൊടുത്തു. അപ്പൊ രണ്ടെണ്ണമായി. ഇതില് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഇതില് മുജറദ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇതില് മസീദ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇതിലും മുജറദ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇതില് മസീദ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഡ്രോയിങ്സ് ഒന്നും ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാം. ഇതിനെ നമുക്ക് കുറെ ഡിസൈൻ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിനെ 3D ഇഫക്റ്റിലേക്ക് കൊണ്ടുവരാം. ഇതിലെ ഫോണ്ട്സുകൾ വേണമെങ്കിൽ, ഇതിന്റെ ടോട്ടൽ ഫോണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഫോണ്ടിന്റെ കളറ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ മാറ്റാം. ഏത് രീതിയിലുള്ള ഫോണ്ട് വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ തിരഞ്ഞെടുത്താണ്ട് ഓരോന്നിലും ഏതൊക്കെ ഫോണ്ടാ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റി തീർക്കാവുന്നതാണ്. അപ്പൊ ഏത് ഫോണ്ട് വേണം എന്ന് നമ്മൾ തീരുമാനിക്കാം. ഇപ്പോൾ കണ്ടോ ആ ഫോണ്ടിന്റെ സൈസ് മാറി, ആ ഫോണ്ടിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ
നമുക്ക് സൗകര്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നർത്ഥം. ഇതാണ് അപ്പൊ വളരെ ലളിതമായി നമുക്ക് സ്മാർട്ട് ആർട്ട്. ഞാൻ അതിൽ ഒരു മോഡലാണ് ഇപ്പൊ കാണിച്ചു തന്നത്. സ്മാർട്ട് ആർട്ടിൽ വ്യത്യസ്ത മോഡലുകളുണ്ട്, ഈ രീതിയിൽ പൈചാർട്ട് രീതിയിലുള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും മാറ്റാം, അപ്പൊ അതിനെ ഈ രീതിയിലേക്ക് മാറ്റാം, ഈ രീതിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. അപ്പോ ഓരോ മോഡലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ച് ചെയ്യാവുന്നതാണ്. അതാണ് അൽ അഷ്കാലിൽ സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് ഇദ്രാജ് മുഖത്തത്ത്, ഇൻസെർട്ട് ചാർട്ട് എന്ന് പറയുന്നത്. ഇൻസെർട്ട് ചാർട്ട് എന്ന് പറയുമ്പോൾ തസ്ഹീലുൽ ഇദ്രാജിൽ മുഖത്തത്താത്ത്, ചാർട്ടുകൾ ഇൻസെർട്ട് ചെയ്യാം. കമുമസിലത്തിൻ മർനിയത്തിൽ ബയാനാത്ത് വൽ ഹഖായി, പിന്നെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, അതുപോലെ ഫാക്റ്റുകൾ, ഹഖായിക്കർണൽ ഫാക്റ്റുകൾ, ഈ ഫാക്റ്റുകളെ കുറിച്ചും ഡാറ്റകളെ കുറിച്ചുമുള്ള ഒരു പിക്ചോറിയൽ അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് സാധാരണ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് വലിയ ഡാറ്റ, കുറേ ഡാറ്റകള് ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് കമ്പാരിസണിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. യുഖദ്ദിമ വേർഡ് അൻവാ മുഖ്തലഫ മിനൽ മുഖ്തതാത്ത്, വ്യത്യസ്ത രീതിയിലുള്ള ചാർട്ടുകൾ അവിടെ ലഭ്യമാണ്. ആ ചാർട്ട് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫീ തബ്വീബി ഇദ്രാജ് ഇൻസെർട്ട് ടാബില് വഫീ മജ്മുഅത്തി റുസൂമാത്തി തൗലീഹിയ, റുസൂമാത്തി തൗലീഹിയയില് അതായത് ഇല്ലസ്ട്രേഷൻസിൽ പോയിട്ട് അന്നക്റു ഫൗക മുഖത്തത്ത് ചാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇഖ്തിയാർ അയ്യു നൗഇ മിനൽ മുഖത്തതാത്ത്, ഏതെങ്കിലും ഒരു ചാർട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇദ്ഖാൽ ബയാനാത്ത് ഫിൽ ജദ്വലിൽ ലാഹിറ, അപ്പൊ അവിടെ ഒരു ടാബിൾ വരും, ഒരു എക്സൽ ഷീറ്റ് പോലെയുള്ള ഒരു ടാബിൾ വരും, അതിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ചെയ്യുക. ഒബായദൽ ഫറാഖ് മിനൽ ഇദ്ഖാല്, നമ്മൾ ഡാറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഖ്ലാഖു ഹാദൽ ജദ്വല്, ആ ടാബിൾ നമ്മൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് അൽ ഖിയാമു ബി തൻസീക് ഹാദൽ മുഖത്തത്ത്, ഇതിനെ നമുക്ക് ചാർട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് പിന്നെ ഫോർമാറ്റ് ചെയ്യാം. ബി ഇസ്തിഖ്ദാമിൽ അദവാത്ത് ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് ഫീ തബ്വീബി തസ്മീമ വ തൻസീക്, തസ്മീമ തൻസീക് എന്നീ പറയുന്ന ഇതിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഫോർമാറ്റ് ചെയ്യാം. പിന്നെ ചാർട്ടുകളുടെ ഇനങ്ങളാണ്, അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാനിവിടെ ചാർട്ട് കൊണ്ടുവരുന്ന രൂപം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാമെങ്കിൽ നമ്മൾ ഇൻസേർട്ടിൽ പോകുന്നു, ഇല്ലസ്ട്രേഷൻസിൽ പോകുന്നു, ചാർട്ട് എടുക്കുന്നു. വ്യത്യസ്ത രീതിയിലെ ചാർട്ടുകളുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ കോളം ചാർട്ടാണ് എടുക്കാറുള്ളത്. ഒരു കോളം ചാർട്ട് ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ചാർട്ട് വരുന്നതോടുകൂടി ഇവിടെ ചാർട്ട് വരും, അതോടൊപ്പം തന്നെ അതിന്റെ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു കോവിഡിന്റെ ഒരു രീതിയാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ സ്റ്റേറ്റ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ കേരള എന്ന് കൊടുത്തു, കേരള, തമിഴ്നാടു, ഗോവ എന്നും കൊടുത്തു. ഇവിടെ ഓരോ മാസം എന്തെങ്കിലും ഒരു രീതിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരാഴ്ചയിൽ മെയ് മാസത്തെ വീക്ക് വൺ കിട്ടും, അങ്ങനെയെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ മാസത്തെ എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിജിറ്റുകൾ കൊടുക്കുക. ഓരോ മാസത്തെയും വളർച്ച എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 12,375 ഒരു എമൗണ്ട് അവിടെ കൊടുത്തു. ഇനി അടുത്തത് ഏപ്രിൽ കുറച്ച് കുറഞ്ഞു, വീണ്ടും കൂടി അല്ലെ, 32,000 വന്നു എന്ന് കൂട്ടാം. അപ്പോ നമ്മള് ഇങ്ങനെ കൂട്ടി കൊടുത്തു, അപ്പോ എന്തായി, ആ അതിൻ്റെത് വന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കൂട്ടി കൊടുക്കുന്നു. ദെൻ ഇങ്ങനെ ഓരോ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഒരാൾ റെസ്പോണ്ട് ചെയ്യും, കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട്. ഓക്കെ അല്ലേ, അതെ ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ചാർട്ട് ഇൻസെർട്ട് ചെയ്യുന്നതിന്റെ ഒരു രൂപമാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാർട്ട്, ചാർട്ടിന് വേണ്ട ഡോക്യുമെന്റ്, നമ്മൾ കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്താണ്ട് അതിലൊക്കെ വേണ്ട കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതിനെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ കിട്ടി. അപ്പൊ കണ്ടോ, ഇതിനൊരു പിക്ചർ റെപ്രസെന്റേഷൻ കിട്ടി. ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനെ ഒഴിവാക്കാം. എന്നിട്ട് ഈ ചാർട്ടിന് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം, ഇപ്പൊ കോവിഡ് റേറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ചാർട്ടിന് നമ്മള് ചാർട്ട് ടൈറ്റിൽ കൊടുക്കാം, ചാർട്ടിന് കോവിഡ് റേറ്റ്.
കോവിഡ് റൈറ്റ് എന്ന് കൊടുത്തു. അപ്പൊ ഈ കോവിഡ് റൈറ്റ് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിലേക്ക് മാറ്റാം. ഈ ചാർട്ടിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ചാർട്ടിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫോർമാറ്റ് ചെയ്യാവുന്നതുള്ളൂ. എങ്ങനെ ചാർട്ട് കൊടുക്കണം, ചാർട്ട് ടൈറ്റിൽ കൊടുത്തു, ഓരോ പിന്നെ പ്രദേശത്ത് കൊടുത്തു. ഇനി ഓരോന്നിന് കളർ മാറ്റണമെങ്കിൽ അതിന്റെ കളർ നമുക്ക് മാറ്റാം. കുറച്ചും കൂടെ കളറുകൾ മാറ്റണമെങ്കിൽ ആ കളർ ചേഞ്ചുകൾ നമുക്ക് വരുത്താൻ പറ്റും. അപ്പൊ എങ്ങനെ ഈ ആവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, ചാർട്ടിൽ ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഉള്ളു നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്, ഇദ്രാജ് ലുക്തത്തു ഷാഷ, സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ഇത് ആദാ തഹ്സീലുൽ യഹ്ദി സൂറത്ത് ഷാഷ ഹാലിയ ലാസൂബ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പൊ നിലവിൽ ഓപ്പൺ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊക്കെ സ്ക്രീൻ ഉണ്ടോ അതിൽ ഏത് സ്ക്രീനാ വേണ്ടെങ്കിൽ നമുക്ക് അതിൽ എടുക്കാൻ പറ്റും. വലി ഇദ്രാജിഹ ഫിൽ മുസ്തനദ്, എന്നിട്ട് അതിനെ നമുക്ക് ഡോക്യുമെന്റിൽ ഇൻസെർട്ട് ചെയ്യാം. വലി ദാലിക്ക, അതിന് നൻകുറു ഫോക്ക ലുക്തത്ത് ഷാഷ സ്ക്രീൻഷോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ തക്കത്തുൽ ഹാസുബ് സൂറത്ത് ഷാഷ, അപ്പൊ പിക്ചറിനെ സ്വാഭാവികമായിട്ട് കമ്പ്യൂട്ടർ പിക്ക് ചെയ്തോളും. വൈദുരുജുഹ ഫിൽ മുസ്തനദ്, അതിനെ ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു പുതിയ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു. ഒരു പുതിയ ഡോക്യുമെന്റിൽ ഇൻസേർട്ടിൽ പോയി, ഇൻസേർട്ടിൽ പോയിട്ട് സ്ക്രീൻഷോട്ട് എന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ പല രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാവും. ഈ സ്ക്രീനിൽ ഏത് സ്ക്രീനാണ് വേണ്ടതെങ്കിൽ നമുക്ക് അതിൽ തിരഞ്ഞെടുക്കാം. ഇതിൽ ഏത് സ്ക്രീന് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ ഞാന് ഈ ഒരു സ്ക്രീനാണ് തിരഞ്ഞെടുത്തത്. അപ്പൊ ഈ ഒരു സ്ക്രീന് തിരഞ്ഞെടുത്താൽ അത് ഇവിടെ വന്നു, കണ്ടോ? ആ സ്ക്രീന് പിക്ചർ ആയിട്ട് തന്നെ ആ സ്ക്രീനിലുള്ള ഇവിടെ വന്നു. ഇതിന് പിന്നീട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ക്രോപ്പ് ചെയ്തും കണ്ട ആവശ്യമുള്ള ഏരിയ മാത്രമാണ് എടുക്കാം, കണ്ടോ? ഇതിന് ആ സ്ക്രീനിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ടെക്സ്റ്റിനെ മാത്രം വേണമെങ്കിൽ ഒരു പിക്ചറായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഇതിനെ മാത്രം ഒരു പിക്ചറായി എടുത്തു. ഈ പിക്ചറായി എടുത്തിട്ട് നമുക്ക് അതിന് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമുള്ളടത്തൊക്കെ കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇല്ലസ്ട്രേഷൻസിൽ, ഇൻസേർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇല്ലസ്ട്രേഷൻസിൽ പിക്ചർ, ഓൺലൈൻ പിക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ നാല് കാര്യങ്ങൾ പഠിച്ചു, പ്രധാനമായിട്ട് നാല് കാര്യങ്ങൾ. ഒന്ന് ഷേപ്സ്, ഷേപ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം. രണ്ട്, സ്മാർട്ട് ആർട്ട്, സ്മാർട്ട് ആർട്ടിൽ എങ്ങനെയൊക്കെയാണ് പ്രിന്റ് ടൈപ്പ് ചെയ്യേണ്ടത്, അതെങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ടൈപ്പ് ചെയ്യാം, എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം. ചാർട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിച്ചു, ചാർട്ടിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ പഠിച്ചു. ദെൻ സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളത്. അപ്പൊ ഇതോടുകൂടി ഇൻസേർട്ടിലെ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.